ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കി ഞങ്ങൾ എടുക്കാൻ പറഞ്ഞില്ലേ? അതാണ് വീണ്ടും ഞങ്ങൾ പറഞ്ഞത്. അപ്പോ അതിന്റെ സെയിം വീഡിയോ തന്നെയാണ്, അത് നമ്മള് വീണ്ടും അതിന്റെ ബാക്കി ഭാഗം ചെയ്യാൻ പോവാണ്. അതേ ഡ്രസ്സിനെ കെട്ടി തീരില്ലായിരുന്നു, അതുകൊണ്ട് നമ്മള് രണ്ടാമത്തെ പോർഷൻ കൂടി ആയിട്ട് ചെയ്യാട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് എടുത്തത് ഹാഡ് ആയിരുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആയിരുന്നു ചെയ്തത്. ഇനി ഇന്ന് അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. തുറക്കും. അതായത് ഡിഡ് വെച്ച് വരുമ്പോ സ്വാഭാവികമായിട്ടും അതൊരു ക്വസ്റ്റ്യൻ ആവേണ്ടി വരും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് പറയേണ്ടി വരും, അപ്പോഴേ ഡിഡ് സെന്റൻസിൽ വരുള്ളൂ. അപ്പൊ എങ്ങനെ പറയും? ഡിഡ് യു കോൾ, നിങ്ങൾ വിളിച്ചോ? നിങ്ങൾ വിളിച്ചോ? ഡാൻസ് ചെയ്തോ? ഒരു നെഗറ്റീവ് സെന്റൻസ് പറഞ്ഞ ഡിഡ് ചേർത്ത്. അത് ചോദ്യമാണ്. സെന്റൻസ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റേറ്റ്മെന്റ്. ഐ ഡിഡ്ന്റ് കോൾ. ഐ ഡിഡ്ന്റ് കോൾ, ഞാൻ വിളിച്ചില്ല. സിമ്പിൾ. ഹീ ഡിഡ്ന്റ് കോൾ. ഈ ഡിഡ് നമുക്ക് എല്ലാത്തിനും കൂടെ ചേർക്കാം എന്നുള്ളതാണ്. ഒരു വില്ലു അതുപോലെ തന്നെ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് ഉണ്ടാവും. നോക്കാം, ഞാൻ ഏതൊക്കെ എഴുതി എനിക്ക് ഓർമ്മയില്ല. വേർ എന്നുള്ളത് എവിടെ? അവിടെ അവിടെ കിട്ടുള്ളൂ, ഇല്ല അതേ ഉള്ളു. അടുത്തത് വേറാണ്. വേറെ വെച്ച് സെന്റൻസ് പറഞ്ഞു. വേറെ എന്താ മീനിങ് എന്താ? എവിടെ എവിടെ എവിടെന്ന് വെച്ച് എങ്ങനെ പറയാം? Where did you go? നിങ്ങൾ എവിടെ പോയി? എല്ലാത്തിലും ഈ സിമ്പിൾ കാര്യങ്ങൾ കുറച്ചുകൂടി വലുതാക്കി പറയണം കേട്ടോ. അടുത്തത് ഒരു പോർഷൻ ഫുൾ കഴിഞ്ഞു. കണ്ടോ ഗൈസ്, ഇത്രയൊക്കെ. ആ ഇപ്പൊ ഇത്രയായിട്ടാ, കഴിഞ്ഞതിന്റെ ബാലൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ഐദറോ ഉള്ളത് ഇത് ഈവൻ ദോ എങ്കിൽ പോലും എങ്കിൽ പോലും. ഓക്കെ, ദിസ് ഈസ് വെരി ഹോട്ട്. ദിസ് ഈസ് വെരി ഹോട്ട്. ഇത് ഭയങ്കര ചൂടാണ്. ഈവൻ ദോ ഐ വിൽ ഹാവ്. ഐ ഡിഡ് ഹാവ്. അങ്ങനല്ല, അതായത് ഇപ്പൊ പറഞ്ഞതിന്റെ മലയാളം എന്താന്ന് പറഞ്ഞു? എന്താ ഇത് ഭയങ്കര ചൂടായിട്ട് ഞാൻ കഴിച്ചു. അപ്പൊ ആദ്യം ഞാൻ കഴിച്ചു എന്ന് പറയണം. ഓക്കേ, കിട്ടി. അപ്പൊ ഞാൻ അത് ഈവൻ തോന്നാണ് പറയേണ്ടത്. അപ്പൊ നീ പറഞ്ഞ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കര ചൂടായിരുന്നിട്ട് പോലും എങ്കിൽ പോലും ഞാൻ ഇത് കഴിച്ചു അല്ലെ. അപ്പൊ ആദ്യം ഞാൻ കഴിച്ചു എന്ന് പറയണം. കഴിച്ചു എന്ന് പറഞ്ഞാൽ കിട്ടി. ഓക്കെ, അപ്പൊ ഐ ഡിഡ് ഐ ഡിഡ് ഹാവിന് പകരം ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ കഴിച്ചു. ഹാവ് എന്നാണ് കഴിക്കുക, ഹാഡ് എന്നാണ് കഴിച്ചു. ഐ ഹാഡ്, ഞാൻ കഴിച്ചു. ഈ ഹാഡ് ഉണ്ടായിരുന്നു. അതായത് ഹാവ് ഹാസിന്റെ കഴിക്കാറുണ്ട് എന്നുള്ളതിന്റെ കഴിച്ചു എന്നാകുമ്പോ ഈ ഹാഡാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ എയ്റ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഐ ഹാഡ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഹാഡും എയ്റ്റും ഒക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിച്ചു. ഐ ഹാഡ് ദിസ് ബിരിയാണി. ഈവൻ ദോ ബിരിയാണി ഞാൻ കഴിച്ചു. ഇവൻ ദോ ദിസ് ഈസ് വെരി ഹോട്ട്, ഇത് ഭയങ്കര ചൂടായിരുന്നിട്ട് പോലും ഞാനിത് കഴിച്ചു. അപ്പൊ സെന്റൻസ് ആദ്യം നമ്മൾ പറയേണ്ടത്, നമ്മള് ചെയ്ത കാര്യമാണ് ആദ്യം പറയേണ്ടത്, എന്നിട്ട് റീസൺ പറയണം കേട്ടോ, അപ്പോഴേ സെന്റൻസ് കിട്ടുള്ളൂ. ഇത് തീരട്ടെ. അടുത്തത് ഞാൻ തപ്പിക്കൊണ്ട് അങ്ങനെ വെച്ചിട്ട് രണ്ട് സെന്റൻസ് പറയാം. ഹാവ് വരണം ഒന്നില്, ഹാസും വരണം. എങ്ങനെ പറയും? ഐ ഹാവ് ഐ ഹാവ് പെൻ. ഐ ഹാവ് എ വൺ പെൻ. ഐ ഹാവ് എ വൺ പെൻ വേണ്ട, ഒന്നില്ലേ. ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ പെൻ, എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഐ ഹാവ് എ മൈക്ക. ഐ ഹാവ് എ മൈക്ക. ഇനി ഹാസ്. ഹി ഹാസ് വേറെ ഒബ്ജക്റ്റ്. ഹാസ് ഗ്ലാസ്.
He has a glass. അവനൊരു കണ്ണടയുണ്ട്. കണ്ണട. ഗ്ലാസ് എന്നല്ല ഉദ്ദേശിച്ചത്. ആ ആ. ആ അതല്ലേ. അല്ലേ. ശരിക്കും ഉദ്ദേശിച്ച മറ്റേ ഗ്ലാസ്. ഏത്? ബൈനോക്കുലറോ? കുടിക്കൂലേ. ഓ ആ ഗ്ലാസ്. ഓക്കേ ഓക്കേ. ഓക്കേ അടുത്തത്. ഹം. ഓഫ്. ഓഫ്. ഓഫ് എന്ന് പറഞ്ഞ മീനിംഗ് എന്താ? അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്, മറന്നുപോയി. ഓഫ് എന്ന് പറഞ്ഞ മീനിംഗ് എന്താ? ഓഫ് എന്ന് വെച്ചാൽ എന്റെ ഉടെ. എന്റെ ഉടെ. എന്റെയോ മീൻസ് ഒരു ഒരു സാധനത്തിന്റെ. എന്റെ പറയൂല, എന്റെ ഡാ മാത്രം എടുത്തു. ആ ഓക്കേ പറഞ്ഞോളൂ. എന്റെ ഉടെ വെച്ചിട്ട് സെന്റൻസ് എന്നാ? അയ്യോ എന്റെ വന്നു. എന്റെ ഉടേതില്ലേ, അവളുടെ. അവളുടെ അവളുടെ പാത്രം അവനെടുത്തു. ആ അവനെടുത്തു അവളുടെ പാത്രം എന്നാണ് പറയുന്നത്. എടുത്തു എന്നാണ് വരുന്നത്. അയ്യോ എടുത്തു. ഹി ടുക്ക് എന്താ എടുത്തത്? പാത്രം. ആ പ്ലേറ്റ്. ആ ഹി ടുക്ക് പ്ലേറ്റ്. ദ പ്ലേറ്റ്. ദ പ്ലേറ്റ്. ആ ഇനിയോ? അവളുടെ അവളുടെ ആ ഓഫ് ആ ഹർ ആ ഓഫ് ഹർ. ഹി ടുക്ക് ദ പ്ലേറ്റ് ഓഫ് ഹർ. അല്ലേ? അവൻ അവളുടെ പാത്രം അവൻ എടുത്തു. ഓക്കെ അപ്പൊ അതാണ് ഓഫ്. അടുത്തത് എടുത്തോളൂ. ഏതെടുക്കാം? എല്ലതും നീ തന്നെ പറയണം. ഈയൊരു സെക്ഷൻസ് കഴിഞ്ഞില്ല. ആ അങ്ങനെയാണല്ലേ. ടു 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 ടു. ദിസ് ഈസ് ടു ഹോട്ട് ടു ബിരിയാണി. ദിസ് ഈസ് ടു ഹോട്ട്. ആ ആൻഡ് ടു ആ ഈറ്റ്. ആ ദിസ് ഈസ് ടു ഹോട്ട് ടു ഈറ്റ്. ഇത് കഴിക്കുന്നതിനേക്കാൾ, അതായത് കഴിക്കാൻ പറ്റുന്നതിനേക്കാളും ചൂടാണ് എന്നാണ് ഉദ്ദേശം. അതിനേക്കാൾ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇപ്പുറത്തു നിന്നാണ് സംഭവം. അപ്പൊ ടു ആദ്യം ടു പറയാ, എന്നിട്ട് റീസൺ പറയാ, അത് കഴിഞ്ഞിട്ട് ടു രണ്ടാമത്തെ ടു പറഞ്ഞിട്ട് വെർബ് പറയാം. ഫസ്റ്റത്തെ ടു എന്ന് പറഞ്ഞാൽ ടി ഡബിൾ ഒ, രണ്ടാമത്തെ ടു എന്ന് പറഞ്ഞാൽ വെറും ടി ഒ. ക്ലിയർ? ഓക്കെ അടുത്തെടുത്തോളൂ. വളരെ സിമ്പിൾ അല്ലേ. ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. കഴിയും നമ്മളൊരു കഴിവിനെ സൂചിപ്പിക്കാം. പറ്റും, എനിക്ക് കഴിയും എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാം. ക്യാൻ യൂസ് ചെയ്ത് സെന്റൻസ് പറഞ്ഞേ. ഐ ക്യാൻ സീ. ഐ ക്യാൻ സീ. ഐ ക്യാൻ സ്വിം. യു ക്യാൻ സ്വിം. ഐ ക്യാൻ ഡ്രൈവ്. ക്യാൻ ഡ്രൈവ് അല്ലേ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, നീന്താൻ പറ്റും, കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളൊക്കെ എബിലിറ്റിയാണ്, കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ക്യാൻ പറയാം. ഇനി ക്യാനിനെ വെച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി പഠിച്ചിരുന്നു, ഇതിൽ എഴുതിയിട്ടില്ല, അറിയാമോ? വരുമ്പോ വി വൺ എന്ന് പറയണോ? ഓക്കെ അപ്പൊ നമ്മള് ക്യാൻ പഠിച്ചു. ഓക്കെ അടുത്ത് വളരെ നിർബന്ധമാണ്. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് വുഡ്. ഓക്കെ മസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. കൂടം തീർത്തു, ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം. നിന്ന് ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്. നമ്മളൊരു ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നത്. ഇതിൽ മലയാളം ഇല്ല കേട്ടോ, ഞാൻ വെറുതെ ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളൂ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
മലയാളം മിൽക്കുട്ടി പറയണം, അതാണ് നമ്മുടെ ടാസ്ക്. ഫ്രം നിന്ന് ഓക്കെ. അല്ല അതിന്റെ അർത്ഥം ഇത് പറ സെന്റൻസ് പറ. ഓക്കെ, ഐ ആം ഫ്രം പൂക്കോട്ടുംപാടം. ആ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കല്ലേ ഐ ആം ഫ്രം പൂക്കോട്ടുംപാടം. ഓക്കെ, അടുത്ത് കഴിഞ്ഞു സാധിച്ചു എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, കുഡ് വെച്ചിട്ട്. അത് നമ്മൾ അനുവാദം ചോദിക്കാൻ വേണ്ടിട്ട് കുഡ് വെച്ച് ചോദിക്കും. കുഡ് യു പ്ലീസ് ഗിവ് മീ വൺ ഗ്ലാസ് ഓഫ് വാട്ടർ. അത് കുഡാണ്, അത് അതങ്ങനെ തന്നെ ചോദിക്കാം, തെറ്റില്ല സെന്റൻസിന്. അത് നമ്മൾ അനുവാദം ചോദിക്കാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, സാധിക്കുമെന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കും. ഐ കുഡ് റീഡ്, അർത്ഥം എനിക്ക് വായിക്കാൻ പറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞു. അവിടെ അതാണ് നമ്മൾ നോക്കേണ്ടത്. ക്യാൻ എന്ന് പറയുമ്പോഴാണ് എനിക്ക് കഴിയുന്നു വരിക, ഇത് പറ്റി കഴിഞ്ഞു എന്നാണ്. അപ്പൊ ക്യാനും കുഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള മനസ്സിലാക്കണം. അത്രയുള്ളൂ, സിമ്പിൾ. അടുത്ത് ലാസ്റ്റ് ഏതെങ്കിലും ഒന്ന്. ബിഫോർ, മുൻപ്. ആ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഫ്റ്റർ പറഞ്ഞിരുന്നു. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്. മുൻപ്. മുൻപിന്റെ മീനിങ് എന്താ? മുൻപിന്റെ മീനിങ് എന്താ? മുൻപ് വെച്ചുള്ള സെന്റൻസ് എന്താ പറഞ്ഞേ? മുൻപ് വെച്ചുള്ള സെന്റൻസ് എന്താ? മുൻപിന് മീനിങ് ഇല്ല. പറയാ, സെന്റൻസ് ഇംഗ്ലീഷ് ആണെങ്കിൽ പറയാ. മുൻപ് മുൻപ് ഞാൻ കളിക്കാറുണ്ട്. അങ്ങനെ പറയില്ല. ഞാൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് പ്ലേയിങ്. ഇനി ഞാൻ വേറെ എന്തെങ്കിലും, ഒരു ക്രിയ നടക്കുന്നതിന് മുൻപ് എന്ന് പറയാം. അവൻ വരുന്നതിന് മുൻപ്. ആ, കിട്ടി. അവൻ കളിക്കുന്നതിന് മുമ്പേ ഞാൻ കളിച്ചു. ആ, അവൻ കളിക്കുന്നതിന് മുൻപ് ഞാൻ കളിച്ചു. അപ്പൊ എങ്ങനെ പറയാം? ഐ വിൽ പ്ലേ. കളിച്ചു. ഐ കളിച്ചു. ഐ പ്ലേഡ്. ആ, ഐ പ്ലേഡ്. പഠിച്ചു പഠിച്ചു പോക്കം മറന്നു. ആ, ഐ പ്ലേഡ്. ഐ പ്ലേഡ്. ആ, ഞാൻ കളിച്ചു. അവൻ കളിക്കുന്നതിന് മുൻപ്. അവൻ കളിക്കുന്നതിന് മുൻപ് ഞാൻ കളിച്ചു. ബിഫോർ ഹി പ്ലേ. ഐ പ്ലേഡ് ബിഫോർ ഹി പ്ലേ. അവൻ കളിക്കുന്നതിന് മുൻപേ ഞാൻ കളിച്ചു. ഓക്കെ, അയ്യോ ഇത് വേണ്ട, നീ തന്നെ പറയണം. ഓക്കെ, ഹാഡ് ബെറ്റർ. അടുത്തത് ഹാഡ് ബെറ്റർ ചെയ്യുന്നതാണ് നല്ലത്. ചെയ്യുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ടു ടേക്ക് ദ മെഡിസിൻ. ഈറ്റ് ദ മെഡിസിൻ. നിങ്ങൾ ഈ മെഡിസിൻ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈറ്റ് പറഞ്ഞേ, അല്ലാതെ ടേക്ക് അല്ല. ഈറ്റ് ആണോ? ഈറ്റിന് വേറെ, നമുക്ക് ഈറ്റ് ഇല്ല, വേറെ വാക്ക് ഞാൻ പറഞ്ഞു. ഹാവ്. ആ, യു ഹാ, യു ഹാഡ് ബെറ്റർ ടു. ഇതേതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ആ, യു ഹാഡ് ബെറ്റർ ടു ഹാവ് ദിസ് മെഡിസിൻ. അമ്മേ, ഇനി ആഗ്രഹിക്കുന്നുള്ളൂ, ഇതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി ആഗ്രഹിക്കുന്നുള്ളൂ. ഒറ്റ സിറ്റി വാട്ടർ പിബി ആക്കും വിക്കും വേഗം പൊക്കും. മേ, വളരെ സിമ്പിൾ. മേ എന്ന് പറഞ്ഞാൽ എന്താ? അനുവാദം ചോദിക്കാം, അനുവാദം കൊടുക്കാം, ഇതിനൊക്കെയാണ് നമ്മള്. എല്ലാതും ഞാൻ പോകട്ടെ. അവൻ പോകട്ടെ. വേറൊരു അനുവാദം കൊടുത്ത സെന്റൻസ് പറഞ്ഞു, ഇത് ചോദ്യമാണ്. അനുവാദം കൊടുക്കുന്നത് എങ്ങനെ പറയാ? യു മേ ഗോ, നിങ്ങൾക്ക് പോകാം. He may go. അവന് പോകാം. അടുത്തത് മേ കഴിഞ്ഞാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അൺലെസ്. അൺലെസ് അവിടെ ലെസ് അവിടെ ഇതാക്കണ്. അൺലെസ് അൺലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് മീനിങ്? അൺലെസ് വെച്ചാല് ആ, നീ ഡാൻസ് കളിച്ചാൽ നിനക്ക് നല്ലോണം ഡാൻസ് കളിക്കാം. അങ്ങനെയല്ല, നിനക്ക് ഇത് ചെയ്താൽ അത് ചെയ്യാം. അങ്ങനെയല്ല. പിന്നെന്ത്? ഇത് ചെയ്യാത്ത പക്ഷം നിനക്ക് ഇതിന്നെ സംഭവിക്കും. ഇല്ലാത്ത പക്ഷം പറഞ്ഞ, അതായത് പറയാ, എങ്ങനെ പറയാ,
ഡാൻസ് കളിച്ചില്ലെങ്കിൽ നിനക്ക്, നീ നന്നായി ഡാൻസ് കളിച്ചില്ലെങ്കിൽ നിനക്ക് ഫസ്റ്റ് കിട്ടില്ല. ഇല്ലാത്ത പക്ഷം പറഞ്ഞു, സെന്റൻസ് പറഞ്ഞു. അപ്പൊ ഈ അൻലസിനും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സില് ഏതിനും ഒരു രണ്ട് ക്വസ്റ്റ്യന് മിൽക്കുട്ടിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ചെയ്തു. സെന്റൻസ് പറ സെന്റൻസ് പറഞ്ഞാൽ മാർക്ക് ചെയ്യണം. അങ്ങനെയല്ല, യു കാൻ്റ് ഗെറ്റ് ദ പ്രൈസ്, നിങ്ങൾക്ക് പ്രൈസ് കിട്ടാൻ പറ്റില്ല. യു വിൽ നോട്ട് ഗെറ്റ് പ്രൈസ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഗൈസ്, രണ്ട് വീഡിയോ ആയിട്ട് ഇത് ചെയ്യേണ്ടി വന്നു. ഞാൻ ചെയ്യാന്ന് വിചാരിച്ചാണ്, നടന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോ വെച്ചാല് നമ്മള് വിചാരിച്ച പോലെ അത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ഓക്സിലറി വെർബുകളാണ്. ഓക്സിലറി വെർബുകളും കുറച്ച് യൂസേജസും ആണ്. ഈ ഓക്സിലറി വെർബ്സിന്റെ അർത്ഥവും ഇത് എവിടെയാണ് യൂസ് ചെയ്യാന്ന് അറിഞ്ഞാൽ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ൂടാതെ പറയാൻ പറ്റും. ഞാൻ എന്തായാലും ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് മീക്കുട്ടി. 27 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് അതിനകത്ത് രണ്ടെണ്ണം മാത്രം ചെറിയൊരു കൺഫ്യൂഷൻ വന്നുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളോട് ഞാൻ കൗണ്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കാം, എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മീക്കുട്ടിക്കുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. Like, share, subscribe, comment. Okay. Bye. Bye.